സെന്തിൽ എവിടുന്ന് തുടങ്ങണം? എവിടുന്നോ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ തുടങ്ങി അല്ലേ നമ്മുടെ ആ പ്രോഗ്രാം കഴിഞ്ഞ് ആ സമയത്ത് കിട്ടി. അതെ, ഇപ്പൊ 19-ാം നൂറ്റാണ്ട് റിലീസ് ചെയ്തു. അതെ, അതിൽ നല്ല ക്യാരക്ടർ റോൾ കിട്ടി. അതിനുശേഷം ഇനി റിലീസാവാൻ ഒരു 5-6 പടങ്ങൾ ഉണ്ട്. 5-6? അതെ. ഏതൊക്കെയാണ് ഇപ്പൊ ഇനി വരുന്നത്? ഓ മേരി ലൈല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആന്റണി വർഗീസ് അങ്കമാലി ഡയറീസിലെ നായകൻ പുള്ളിക്കാരന്റെ പടത്തില്, പിന്നെ എന്താട സജി എന്ന് പറയുന്ന പടം, പിന്നെ വരാൽ എന്ന് പറയുന്ന പടം, അങ്ങനെ കുറച്ച് പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം സെന്തിൽ അന്ന് വന്നിട്ട് സെന്തിൽ വളരെ മെലിഞ്ഞിട്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതിക്കാണെന്ന് തോന്നുന്നു കുറച്ച്. അന്ന് എന്നെ വിളിച്ചിരുന്നു, ഞാൻ വിളിച്ചു, വിളിച്ചപ്പോ പറഞ്ഞതുപോലെ ഞാൻ തടി വെച്ചോണ്ടിരിക്കുകയാണ് പടത്തിന് വേണ്ടി. പിന്നെ അത് കുറഞ്ഞില്ലല്ലേ? അത് പിന്നെ ഞാൻ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ഇടയ്ക്ക് ഓരോ പടത്തിന് വേണ്ടി ചിലപ്പോ ഒന്ന് വണ്ണം കുറയ്ക്കും, പിന്നെ കൂട്ടും. ആ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ജീവിതം സുഖം അല്ലേ? സുഖമായിട്ട് എന്തായാലും ചേട്ടന്റെ കൂടെ ആ ട്രിപ്പ് വന്നതിൽ ഭയങ്കര രാശിയാണ്. അന്ന് ശ്രേയക്കുട്ടിയില്ലേ മറ്റേ പാടുന്ന? ശ്രേയ ഇപ്പൊ കുട്ടിയല്ല, വലിയ ആളായില്ലേ. എങ്ങനെയാണ് സെന്തിലിന്റെ തുടക്കം, എവിടാണ്? ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി കാര്യങ്ങള് വീട്ടില് ഉള്ളവരെ അനുകരിക്കുക, അച്ഛനമ്മയൊക്കെ ചെയ്യണം. അങ്ങനെ കുഞ്ഞിലെ ആ കലാവാസന ഉണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾക്ക് ഒരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ചാനലിൽ സീരിയലൊക്കെ ചെയ്ത് പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ പോയിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുള്ളിമാൻ എന്ന് പറയുന്നത് 2009 റിലീസ് ചെയ്ത പടമാണ്. അപ്പൊ അതിനകത്ത് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതെ അതെ, ചെയ്യാൻ പറ്റി. സീരിയൽ എന്ന് പറയുന്നത് മായാ ബസാർ എന്ന് പറയുന്ന നിസാർ സാർ സംവിധാനം ചെയ്തൊരു സീരിയലായിരുന്നു. എന്തായാലും ഒരു പാട്ടായാലോ ഏട്ടന്റെ മുന്നിലൊക്കെ പാടണോ? ഒരു കടും കൈ ഞാൻ ധൈര്യമായിട്ടു. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ ഒരു പാട്ടുണ്ട്. അത് കൂടപ്പുഴയോരത്തെ മാടക്കിളി പെണ്ണാള് തോണിത്തുഴത്താളത്തിൽ പാടണ പാട്ട്. കൂടപ്പുഴയോരത്തെ മാടക്കിളി പെണ്ണാള് തോണിത്തുഴത്താളത്തിൽ പാടണ പാട്ട്. ഇക്കരെ വന്നിട്ട് നിങ്ങളുടെ കാതിൽ പറ്റണൊരിണത്തിൽ പാടാ ചാലക്കുടിക്കാരൻ ചങ്ങാതി. ആഹാ, അടിപൊളി പാട്ട് കേട്ടോ. ഇതിന്റെ സംഗീതം ആരാണ്? ഇത് ബിജുപാൽ സാറാണ്. അസല് പാട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട്. ഈ വിനയൻ സാറുമായിട്ട് എങ്ങനെയാണ് അടുപ്പം, എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ഒരു വെള്ളാനകളുടെ നാടെന്ന് പറയുന്ന ഒരു കോമഡി പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു ടിവിയിൽ. അപ്പൊ അതിൽ ഓരോ ദിവസം ഓരോ ക്യാരക്ടറാണ്, ഓരോ ഗെറ്റപ്പിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഈ വിനയൻ സാറ് ഈ മണിച്ചേട്ടൻ്റെ സിനിമ ചെയ്യാൻ സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നോക്കി. അപ്പോൾ സാർ ഒരു പുതിയ ആളിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് വന്നത് സാറിനെ കണ്ടത് മണിച്ചേട്ടൻ്റെ രൂപസാദൃശ്യമുള്ള ആൾക്കാരാണ് വന്നത്. അപ്പോൾ സാറിന് വേണ്ടത് രൂപസാദൃശ്യം ഇല്ലാത്ത ഒരാളിനെയാണ്, എന്നാൽ മിമിക്രിയൊക്കെ ചെയ്യണം, പൊക്കം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ തപ്പിത്തപ്പി നടന്നപ്പോൾ അങ്ങനെ സാറിന് ആരെയും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സാറിൻ്റെ വൈഫ് എൻ്റെ ഈ കോമഡി പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ സാറിൻ്റെ വൈഫാണ് സാറിനോട് ഇത് സജസ്റ്റ് ചെയ്തത് തന്നെ. അങ്ങനെ ആണ് നമ്മുടെ US ട്രിപ്പിൻ്റെ സമയത്ത് സാറിൻ്റെ വിളി വരുന്നത്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തണം. ഞാൻ ഒരുപാട് വിനയൻ സാറുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു, കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ തുടക്കത്തിൽ എന്നെ പാടിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പാടിക്കാൻ സാധിച്ചില്ല. പക്ഷേ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആ ചിത്രത്തിൽ മണിയുടെ ഒരു പാട്ട് പാടി. മറ്റേ ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ ഉലരി പെണ്ണെ നിന്നെ കണ്ടാൽ ഊതി വരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ ഉലരി പെണ്ണെ നിന്നെ കണ്ടാൽ ഊതി പെരുകണ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. എനിക്ക് പെട്ടെന്ന് മണിയെ ഓർമ്മ വന്നു. അല്ല, പെട്ടെന്ന് വിനയൻ സാർ ഈ ആ പടത്തില് ഇതിലെ ആലിലക്കള്ള എന്ന് പറയുന്ന പാട്ട് ഇട്ടിട്ട് അതിന് നമുക്ക് അതിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത് ചെയ്യാൻ. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. എന്തായാലും താങ്ക്സ് ടു
വിനയൻ ചന്ദ്രൻ, താങ്ക് യു സോ മച്ച്. ഇപ്പോ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന വിനയൻ സാറിന്റെ പടമാണ് ഞങ്ങളിപ്പോ അഭിനയിച്ച. ഞാൻ പടം കണ്ടില്ല, പക്ഷെ വളരെ നല്ല അഭിപ്രായം കേട്ടു. അതെ, ഞാന് അദ്ദേഹത്തിനെ വിളിച്ച് പറയുകയും ചെയ്തു. ഞങ്ങളൊരു നാട്ടുകാരനാണ്, അമ്പലപ്പുഴക്കാരാണ്.